ഇപ്പോൾ വെരിക്കോസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കാലിൻ്റെ ആണല്ലോ എപ്പോഴും എടുത്ത് പറയുന്നത്. കാലിൽ നരമ്പ് തടിച്ച് വരിക, അല്ലെങ്കിൽ ചിലർക്ക് കാലിന് വ്രണമാകുക, അല്ലെങ്കിൽ കാല് കറുത്ത് വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷനാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന കാര്യം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാം? ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലരോട് ചോദിക്കുമ്പോൾ എനിക്ക് വെരിക്കോസ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് കാലിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതും വെരിക്കോസാണ്. അപ്പോൾ ഓൾറെഡി താങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു ശരീരപ്രകൃതവും അതിൻ്റെ കൂടെ ഈ വെയിറ്റും കൂടെ കയറി വരുമ്പോഴത്തേനും, പ്രഷറോട് കൂടുമ്പോഴത്തേനും, ഹോർമോണൽ വേരിയേഷനോട് വരുമ്പോഴത്തേനും അവർക്ക് അന്നേരമാണ് തുടങ്ങുന്നത്. ഈ ചില കാര്യങ്ങൾ നമ്മൾ ഫുഡോടെ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ധാരാളം ആളുകൾക്ക് ഡോക്ടറെ വെരിക്കോസ് വെയിൻ കാണാറുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് വരുന്ന രോഗമാണോ അതെയോ ജീവിത രീതികൾ കൊണ്ട് വരുന്ന രോഗമാണോ? ഇപ്പോൾ വെരിക്കോസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കാലിൻ്റെ ആണല്ലോ എപ്പോഴും എടുത്ത് പറയുന്നത്. കാലിൽ നരമ്പ് തടിച്ച് വരിക, അല്ലെങ്കിൽ ചിലർക്ക് കാലിന് വ്രണമാകുക, അല്ലെങ്കിൽ കാല് കറുത്ത് വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷനാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന കാര്യം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാം? വെയിനുകൾക്ക് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും അത് വികസിച്ച് വരുമ്പോഴാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ കണ്ണിലും വരാം. ഇപ്പം പൈൽസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അത് വെയിൻ വികസിച്ച് വരുന്ന സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ വൃഷണങ്ങളുടെ ഭാഗത്ത് വികസിച്ച് വരുന്നുണ്ട് വെരിക്കോസീൽ എന്ന് പറയും. അപ്പം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും, നമ്മുടെ ആർട്ടറീസ് പോകുന്നതും വെയിന് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ കാലെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഭൂരിഭാഗം നമുക്ക് എടുത്തു പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം അത് മാത്രമല്ല, പല സ്ഥലങ്ങളിലായിട്ട് ഇത് വരാനുള്ള സാധ്യത, ഇതൊരു വാസ്കുലർ ഡിസീസാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് രക്തക്കോഴുകൾ ചുരുങ്ങാം, വികസിക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വാൽവുണ്ട്, ഇങ്ങനെ താഴെ നിന്ന് ബ്ലഡിന് മുകളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു വാൽവുണ്ട്. ഈ വാൽവ് ഈ രീതിയിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് വിടുമ്പോഴാണ് താഴെ നിന്നുള്ള ബ്ലഡ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മുടെ കാഫ് മസിൽസ്. ഈ മസിൽ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചിരിക്കും. അപ്പോഴാണ് ഇത് ഒരു പരിധി കൂടുതൽ വെയിൻ വികസിക്കാതെ ഇരിക്കുകയും അതിൻ്റെ ഉള്ളിൽ ഇത് നന്നായിട്ട് ഇതിങ്ങനെ ടച്ച് ചെയ്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ബ്ലഡിന് വിടും. പക്ഷേ ഈ വെയിൻ വികസിച്ച് കഴിയുമ്പം ഈ ടച്ച് ചെയ്യുന്ന സംഭവം മാറിയിട്ട് ഇതിങ്ങനെ വരും. അപ്പോൾ ഈ ബ്ലഡ് ഫുള്ളായിട്ട് കീറുമ്പോൾ അതേപോലെ താഴും. അപ്പം ഒരു 80% പോയാൽ ഒരു 40% വീണ്ടും താഴും. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ, നമ്മുടെ കാലിൻ്റെ വെരിക്കോസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പല രീതിയിലുള്ള കാരണമുണ്ട്, അതിന് പല സ്റ്റേജുണ്ട്. ആദ്യം നമ്മൾ ഈ ചെലന്ത് വല പോലെ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന രീതിയിലുള്ള വെയിനുകളായിരിക്കും. പക്ഷേ അത് വേദന ബുദ്ധിമുട്ടുണ്ടാകണമെന്നൊന്നുമില്ല. ചിലർക്ക് ഒന്നോ രണ്ടോ വെയിനുകൾ ഇങ്ങനെ തടിച്ച് വരുന്ന രീതികൾ കാണും. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കാലിന് ഒരു വേദനയായിട്ടും കട്ടുകിഴപ്പായിട്ടും ഉണ്ടാകുക. അതായത് നമ്മൾ ഒരു 2 മിനിറ്റ് നിൽക്കുമ്പോഴത്തേനും കാല് കിടക്കാൻ തുടങ്ങും. നമുക്ക് ബുദ്ധിമുട്ടാണ്, അതായത് നമുക്ക് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കസേര തപ്പിക്കണ്ട്, എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് വരും. കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഊർന്ന് വരുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളുണ്ടാകും. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കാലില് കളർ മാറ്റം ഉണ്ടാവും. അതായത് നോർമൽ കളറിൽ നിന്ന് ഒരു വയലറ്റ് കളർ, അല്ലെങ്കിൽ ബ്രൗൺ കളർ, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ, ആ ഒരു രീതിയിലുള്ള കളർ മാറ്റങ്ങൾ തുടങ്ങുന്നതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കാലില് മൊത്തമായിരിക്കും, ചില ഏരിയകളിലായിരിക്കും. ഈ ഞരമ്പ് തടിച്ചു കിടന്നിടത്ത് മാത്രം, തടിച്ചു കിടക്കുന്നിടത്തും വരാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ ചില ആളുകളുടെ കാല് കാണുമ്പോൾ ഈ ടാറിൽ മുക്കി എടുക്കുന്ന പോലെ ഫുൾ കറക്കും. അത് സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടാണ് വരുന്നത്. ആദ്യം ഈ വയലറ്റ് കളറായിട്ട് ഡോട്ടുകൾ വരും, പിന്നെ ബ്രൗൺ ആയി മാറും, പിന്നെ അത് ബ്ലാക്ക് ആവും. സത്യം പറഞ്ഞാൽ ഇത് ഇന്റർണൽ ആയിട്ട് ബ്ലഡ് വെസൽസ് പൊട്ടുന്നതാണ്. അപ്പം നമ്മൾ ഈ പുറത്തേക്ക് പൊട്ടുക എന്ന് പറയുന്നതാണല്ലോ, നമ്മൾ രക്തം പുറത്തേക്ക് വന്നു പൊട്ടി എന്ന് പറയില്ലേ, പക്ഷേ ഇത് ഉള്ളിൽ പൊട്ടുക. ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടിക്കഴിയുമ്പോൾ ആ ബ്ലഡ് ഒക്കെ ലീക്കായിട്ട് സ്കിന്നിലേക്ക് ടച്ച് ആകുമ്പോഴാണ് ഈ ഡിസ്കളറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിലെ നമുക്ക് കാലിൽ ചൊറിച്ചിലുണ്ടാകും. അതായത് പല ആളുകളുടെ ഈ കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേനും ചൊറിയാൻ തുടങ്ങും. അപ്പോൾ ഈ ചൊറിച്ചിൽ വരുന്ന സമയത്ത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറയുന്നത്. കാരണം അടുത്തത് പൊട്ടും. പുറത്തേക്ക് പൊട്ടാനായിട്ട് ബോഡി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തഡാണ് ഈ ചൊറിച്ചിൽ. അപ്പോൾ ചിലർ പറയാറുണ്ട്, എനിക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു കോലും ഉണ്ട് എന്ന് പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് ഈ ബൈക്കിൽ കിക്ക് അടിച്ച സമയത്ത് കൊണ്ടു അങ്ങനെ ഇതായി. ചിലർ പറയാറുണ്ട് കൊതുക് അടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അടിച്ചതാണ്
അങ്ങനെ ഇതായി. അങ്ങനെ പല കാരണങ്ങളും പറയാറുണ്ട്. പക്ഷേ ആക്ച്വൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊട്ടാൻ റെഡി ആയിരിക്കുന്ന ഒരു സമയമാണ്. അത് ഓരോ കാരണങ്ങൾ വെച്ച് അത് പൊട്ടുന്നു. ഇപ്പം നമ്മളൊരു തൊട്ടാവാടി മുള്ളില്ലേ, അപ്പം വെറുതെ നടന്നു ആ മുള്ള കൊണ്ടു മുറിഞ്ഞു. പക്ഷേ വെരിക്കോസുള്ള ആളുകൾക്ക് അത് മുറിഞ്ഞെങ്കിൽ അത് കരിയത്തില്ല. കാരണം ആ ഒരു ഏരിയ പൊട്ടി ബ്ലഡ് പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു സമയത്തേക്ക് നമ്മളൊരു കാരണം കൂടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അപ്പോൾ ഓൾറെഡി അതിനൊരു വഴിയായി, അപ്പോൾ അതിലേക്ക് പുറത്തിറങ്ങുന്നു. പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഫിഫ്ത്ത് സ്റ്റേജ് വ്രണമാകുക. പൊട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ അത് കരിയത്തില്ല, വ്രണമായി കിടക്കും. അത് ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ കെട്ട് വെച്ച് ആൻറ്റിബയോട്ടിക്സും കഴിച്ച് പെയിൻ കില്ലറും കഴിച്ച് ഇങ്ങനെ പോകാം എന്നുള്ളത് വലുതാവില്ല. കാരണം ആ ഭാഗത്തേക്ക് നല്ല ശുദ്ധരക്തം വന്നെങ്കിലല്ലേ കാര്യം ക്ലിയർ ആവുള്ളൂ. അവിടെ ഒന്നാമതേ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന രക്തമാണ്. അപ്പോൾ അത് ആ രക്തത്തിനകത്തേക്ക് നമ്മൾ വീണ്ടും കരിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണക്രമവും വരും. അതായത് സാധാരണ രീതിയിൽ എന്തുകൊണ്ടാണ് ഈ മുറിവുകൾ ഒരിക്കലും കരിയാത്തതെന്ന് വെച്ചാൽ ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലുതായി 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 വരും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഭൂരിഭാഗം ഡോക്ടർമാരും പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ മരുന്ന് കൊടുത്താൽ ക്ലിയർ ആകുമെന്നുണ്ടെങ്കിൽ ആയുഷ്കാലം മുഴുവനും മരുന്ന് കഴിക്കാം. പക്ഷേ അത് കരിയണം, മരുന്ന് കഴിക്കുന്നത് നിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രോട്ടീൻ പറ്റത്തില്ല. അതായത് ആദ്യത്തെ മൂന്ന് സ്റ്റേജ് ഉണ്ട്. അതായത് നരമ്പ് തടിച്ചു വരിക, കെട്ടിടപ്പ് വേദന, നീരൊക്കെ ഉണ്ടാകുക, കളർ മാറുക. ഈ കളർ മാറി ചൊറിച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വെരിക്കോസ് വെയിൻ എന്ന കണ്ടീഷനിൽ നിന്ന് വെരിക്കോസ് എക്സിമ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് മാറി. എന്ന് വെച്ചാൽ അത് സ്കിൻ ഡിസീസായി. അപ്പോൾ വെരിക്കോസ് എക്സിമ വരുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയസ് ഇല്ലാത്തതുകൊണ്ടോ അല്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളുമുണ്ട്, ഈ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പം നമ്മൾ പ്രോട്ടീനോട് എടുത്തു കഴിഞ്ഞാൽ ഈ ദഹിക്കാത്ത പ്രോട്ടീൻ ബ്ലഡിലേക്ക് വന്നിട്ട് ഈ ബ്ലഡ് വെസൽസിനുള്ളിലെ ലെയറിനൊക്കെ ഡാമേജ് ഉണ്ടാക്കിയിട്ട് ഇത് അവിടെ നിന്ന് വിള്ളലുണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഈ കറക്കുന്നതും ചൊറിച്ചിലുണ്ടാകുന്നത്. അപ്പോൾ ചൊറിഞ്ഞു കഴിയുമ്പോഴത്തേന് ഈ സാധനം പുറത്തേക്ക് വരികയാണ്. അന്നേരമാണ് ഇതിനൊരു ആശ്വാസം, ഇവിടെ ഇറക്കിയിട്ട് പറ്റാത്ത സാധനം ബ്ലഡ് വഴി പുറത്തേക്ക് ചാടുക. അപ്പം നമ്മളൊരു വഴി ഉണ്ടാക്കി കൊടുത്തു, അവിടെ ഒരു വ്രണമായി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ എപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു കവിള് ചായ കുടിച്ചാൽ മതി, അതായത് പാലൊഴിച്ച് അവിടെ പൊട്ടി ഒലിക്കും കാല്. ഇവിടെ നമ്മളൊരു സാമ്പാറിൽ പരിപ്പെട്ട സാമ്പാർ എടുത്തോ, പൊട്ടി ഒലിക്കും. ഇപ്പം മുട്ടയോ ബീഫോ എന്തെങ്കിലും കഴിച്ചോ, പൊട്ടി ഒലിക്കും. അപ്പം ഈ സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചാൽ പ്രോട്ടീനാണ് ഇവിടെ പ്രശ്നം. പക്ഷേ നമ്മൾ സ്ക്ലീറോ ചെയ്യും, ലേസർ ചെയ്യും, അതേപോലെ സർജറികൾ ചെയ്യും. ഇപ്പോൾ ചിലർക്ക് സ്ക്ലീറോ എന്ന് പറയുന്നത് നമ്മൾ ഒരു മരുന്ന് ഈ തടിച്ച് വരുന്ന കാലയിൽ അല്ലെങ്കിൽ വ്രണമായി വരുന്ന സ്ഥലങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേദനകളോ നീരും ഒക്കെ ആയി വരുന്ന സ്ഥലങ്ങളിൽ നമ്മളത് വെയിനിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ആ വെയിൻ കരിച്ച് കളയുന്നതിനാണ് സ്ക്ലീറോ തെറപ്പി എന്ന് പറയുന്നത്. ലേസർ എന്ന് പറയുന്നത് നമ്മൾ ഈ വരുന്ന തടിച്ചിരിക്കുന്ന വെയിനിനകത്തേക്ക് ലേസർ ലൈറ്റ് ബീം പാസ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് അതിനെ ചുരുക്കി എടുക്കുന്നതിനാണ് ലേസർ തെറപ്പി എന്ന് പറയുന്നത്. സർജറി എന്ന് പറയുന്നത് ഈ തടിച്ച് വരുന്ന ഒരു വെയിനിനെ തന്നെ എടുത്തു കളയുക, ആ ഏരിയയിൽ നിന്ന് എടുത്തു കളയുക. പക്ഷേ പുതിയ വെയിൻ ഉണ്ടാകും. പക്ഷേ ഈ വെയിനും ഇതേ അവസ്ഥയായിരിക്കും, ഇതേ അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ ഉള്ളിലെ റൂട്ട് കോസ് മാറുന്നില്ല, പ്രശ്നം ഉണ്ടാക്കുന്ന അവയവത്തിന് എടുത്ത് മാറ്റി, അത്രേ ഉള്ളൂ. സർജറി ഒന്നും പരിഹാരമല്ല യഥാർത്ഥത്തിൽ, അല്ല. മിനിമം ഒരു 6 മാസം, മാക്സിമം ഒരു 2 കൊല്ലം വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ. സ്ക്ലീറോ ചെയ്യുന്നവർ 4-5 തവണ സ്ക്ലീറോ ചെയ്തിട്ട് ഈ കാല് മൊത്തം കറുത്ത് ഈ നമ്മൾ സാധാരണ ഇരുമ്പ് കമ്പി പിടിക്കത്തില്ലേ, അതേപോലെ ആ കാല് പിടിക്കുമ്പം, അതായത് ഈ വെയിനുകളെല്ലാം കരിച്ച് 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 വെച്ച് ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് ഇരിക്കും. പക്ഷേ ഇവരുടെ പ്രശ്നം മാറില്ല, പക്ഷെ മാറും. ഒരു 2 കൊല്ലം വരെ വലിയ കുഴപ്പമില്ലാതിരിക്കും, പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഒരു തവണ ശരിയായിട്ട് ശരിയാകുന്നത് 2 ആയി 3 ആയി വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. പിന്നെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തഡുണ്ട്. അപ്പം വ്രണമായി പക്ഷേ കരിയുന്നില്ല. അപ്പം എന്താ ചെയ്താൽ വേറൊരു സ്ഥലത്തുനിന്ന് സ്കിൻ എടുത്തിട്ട് ഈ മുറിവിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അതിന് വെച്ചുപിടിപ്പിക്കുക, എന്നാണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോട്ടീൻ എടുത്താൽ വീണ്ടും ഇത് പൊട്ടി വലിക്കുമല്ലേ, അതുകൊണ്ടാണ് സ്കിൻ ഗ്രാഫ്റ്റിങ്ങും ഇതൊന്നും വർക്കൗട്ട് ആവാത്തത്. പക്ഷേ ഇതിന് റൂട്ട് കോസിൽ ക്ലിയർ ചെയ്യുന്ന ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് വെരിക്കോസുകാർക്ക് ഒരിക്കലും ആ പ്രശ്നം മാറില്ല. നമ്മളിങ്ങനെ സ്ലീറോയും ലേസറും സർജറിയും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്ത് നടക്കാമെന്നുള്ളതല്ലാതെ ഭൂരിഭാഗം സമയം ആശുപത്രി കഴിയാം. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലരോട് ചോദിക്കുമ്പോൾ എനിക്ക് വെരിക്കോസൊന്നുമില്ല, പക്ഷേ എനിക്ക് കാലിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതും വെരിക്കോസാണ്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണ് ഈ നരമ്പ് തടിച്ച് വരിക, അതേപോലെ കട്ടുകിടപ്പ്, നീര്, വേദനകൾ, കറുപ്പ് നിറം, അങ്ങനെ വ്രണങ്ങൾ, അങ്ങനെ എന്തെല്ലാം ആകുമ്പോഴാണ് നമ്മൾ ഈ വെരിക്കോസ് എന്ന് പറഞ്ഞ് വരുന്നത്.
പക്ഷേ 40% ആൾക്കാരുടെ ഇന്റേണൽ വെരിക്കോസാണ്. അതായത് നരമ്പ് തടിച്ച് വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവരുടെ ആദ്യത്തെ സ്റ്റേജ് ഒന്നും നമുക്ക് ഉണ്ടെന്ന് പോലും നമ്മളറിയില്ല. അവസാനം ഇത് വേദനയെടുത്ത് കാല് കറുത്ത് വന്ന് പൊട്ടുമ്പോഴാണ് അറിയുന്നത് അയ്യോ ഇത് വെരിക്കോസ് ആയിരുന്നല്ലോ എന്ന രീതിയിൽ. സത്യം പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോൾ കാല് കഴിക്കുന്നുണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് കാലിന് കട്ടുകിടപ്പോ അല്ലെന്നുണ്ടെങ്കിൽ വേദനകളോ അല്ലെങ്കിൽ കളർ മാറ്റമോ ഉണ്ടാകുന്നുണ്ടോ, അതേപോലെ തന്നെ ഈ വ്രണങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടോ, എപ്പോഴും ഇരിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ടോ, നീര് വെക്കുന്നുണ്ടോ, ഇതൊക്കെ വെരിക്കോസാണ്. ഇതെല്ലാം ഇന്റേണൽ വെരിക്കോസാണ്. അപ്പോൾ ഈ ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അവസാന നിമിഷം ആകുമ്പോഴത്തേനും പൊട്ടിക്കഴിയുമ്പോഴാണോ അയ്യോ ഇത് വെരിക്കോസ് ആയിരുന്നല്ലോ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് നരമ്പ് തടിച്ച് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതും വെരിക്കോസ് തന്നെയാണ്. ഇതിൻ്റെ ഈ വെരിക്കോസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ വ്രണങ്ങൾ ചെറുതായാലും വലുതായാലും വേദനയ്ക്കൊക്കെ സെയിമാണ്. ഒരു സമാധാനം കിട്ടത്തില്ല, നമുക്ക് ഉറക്കാൻ പറ്റത്തില്ല. ഒരു പുതപ്പ് കൊണ്ടാ പ്രശ്നം, തുണി കൊണ്ടാ പ്രശ്നം, നിന്നാ പ്രശ്നം, ഇരുന്നാ പ്രശ്നം. ഇരിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, കാല് താഴെ തന്നെ ഇല്ലേ. നമ്മൾ കാല് പൊക്കി വെച്ച് ഹാർട്ടിനെക്കാട്ടിലും പൊക്കി വെക്കുമ്പോൾ മാത്രമേ ഇതിനൊരു ആശ്വാസമുള്ളൂ, ഒരു റിലാക്സേഷൻ ഉള്ളൂ, റെസ്റ്റ് ഉള്ളൂ. ബാക്കിയൊന്നും റെസ്റ്റ് അല്ല. ഞാൻ നിൽക്കുകയാണ്, ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ് ഇരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഇരിക്കുന്നത് നല്ലതെന്നല്ല. പക്ഷേ ഇതൊന്നും ഒരു സൊല്യൂഷൻ അല്ല. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ഏതാന്ന് നോക്കണം. കളർ മാറുന്നുണ്ടോ, ചൊറിച്ചിലുണ്ടാവുന്നുണ്ടോ, പൊട്ടാൻ തയ്യാറാവുന്നുണ്ടോ, പ്രോട്ടീൻ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടും, പിന്നെ കരിയത്തില്ല. അപ്പം ചിലർ പറയാറുണ്ട് ഞാൻ കുറേ ആൻറ്റിബയോട്ടിക്സ് എടുത്തു, കുറേ കഴിഞ്ഞപ്പോഴാവുന്നു കരിഞ്ഞത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ ഏരിയയിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്ടീരിയസ് ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് അവിടെ പഴുക്കാൻ തുടങ്ങും, ഇൻഫെക്ഷൻ ആകും, അങ്ങനെ പല രീതിയിലുള്ളു. പക്ഷേ ഈ ഋണം ഉണ്ടാകാനുള്ള സംഭവം തന്നെ മാറ്റിയെങ്കിൽ മാത്രമേ ഈ കാര്യത്തിനൊരു സൊല്യൂഷൻ ഉള്ളൂ. ആൻറ്റിബയോട്ടിക്സ് നിർത്തിക്കോ, വീണ്ടും തുടങ്ങി. അപ്പം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല, അത് അവിടെ ഇൻഫെക്ഷൻ ആവാതെ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ക്ലീനിങ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ. ഇതിലേറ്റവും വലിയൊരു മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വ്രണമായി കഴിഞ്ഞാൽ ഉടനെ ഈ പുളിവെള്ളം അതേപോലെ വെള്ളം തിളപ്പിച്ച് ഒഴിക്കുക, അങ്ങനെ കുറേ കുളിച്ച് കഴിഞ്ഞ് സോപ്പിട്ട് കഴുകുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ സാധാരണ ഈ നോർമൽ സലൈൻ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, നമ്മുടെ ഈ ഐ വി ഇഞ്ചക്ഷൻ കൊടുക്കത്തില്ല, അങ്ങനത്തെ നോർമൽ സലൈൻ ഇട്ടിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഈ കാലം നനച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ മുറിവ് കരിയാനാ. നമ്മളിപ്പോൾ എത്ര വെള്ളം തിളപ്പിച്ചാലും എത്ര പച്ചവെള്ളമെന്ന് പറഞ്ഞാലും അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവും, ബാക്ടീരിയസ് ഉണ്ടാവും. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റഡ് ചെയ്യാത്ത ഈ കോട്ടണം വെച്ചിട്ട് വീണ്ടും കെട്ടിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ രീതികളും നോക്കിയെങ്കിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. അപ്പം ഈ നിൽക്കുന്നവർക്കാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. അല്ല, അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ടീച്ചർമാർക്കും വരണ്ടേ? എല്ലാ ട്രാഫിക് കോൺസ്റ്റബിൾമാർക്കും ഇത് വരണ്ടേ? അപ്പം എന്തുകൊണ്ടാണ് എല്ലാവർക്കും വരാത്തത്? കാരണം ഇതൊരു പാരമ്പര്യ ടെൻഡൻസി ഉള്ള ശരീരത്തിലാണ് ഇത് വരുന്നത്. ചോദിക്കാൻ വരായിരുന്നു, ഇതൊരു പാരമ്പര്യ രോഗമാണോ, പാരമ്പര്യമല്ലാത്ത കാരണങ്ങൾ കൊണ്ടും ഇത് വരാൻ സാധ്യതയുണ്ടോ? 80% പാരമ്പര്യമാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കുണ്ടെങ്കിൽ മകൾക്ക് വരും, 80% സാധ്യതയുണ്ട്. പക്ഷെ മകൾക്ക് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. എപ്പോഴാണ് മകൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം സാഹചര്യങ്ങളിലും പ്രഗ്നൻസി സമയമാണ്. കാരണം എന്താ വെച്ചാൽ നോർമൽ വെയിറ്റിൽ നിന്ന് 10-20 കിലോ കൂടുക, അതായത് അവർ ഓൾറെഡി 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണ് വെക്കുക. ആ കാല് താങ്ങുന്ന മാക്സിമം വെയിറ്റ് 70 കിലോയാണ്. കല്യാണത്തിന് സമയം തന്നെ അവർക്ക് 70 കിലോ എന്ന് വെച്ചു. അപ്പം 20 കിലോയോട് കൂടുവല്ലേ, 90 കിലോ. അപ്പം ഇതെങ്ങനെ ഈ കാല് താങ്ങും? പ്രഷർ വരികയാണ് ഇത്രയും. അതായത് ഈ ഭ്രൂണത്തിൻ്റെ പ്രഷർ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കൂടെ കൂടുതൽ എടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഈ കാലിനാണല്ലോ സ്ട്രെയിൻ കൂടുന്നത്. അപ്പോൾ ഓൾറെഡി താങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു ശരീരപ്രകൃതവും അതിൻ്റെ കൂടെ ഈ വെയിറ്റും കൂടെ കീറി വരുമ്പോഴത്തേനും പ്രഷറോട് കൂടുമ്പോഴത്തേനും ഹോർമോണൽ വേരിയേഷനോട് വരുമ്പോഴത്തേനും അവർക്ക് അന്നേരമാണ് തുടങ്ങുന്നത്. ചില ആളുകൾ ഡോക്ടറെ അണ്ടർ ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 165 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്ക് ചിലപ്പോൾ 45 കിലോ തൂക്കമൊക്കെ ഉള്ളവരുണ്ട്. അവർ പ്രഗ്നൻസി പീരീഡിലും ഈ പറയുന്ന വലിയ വെയിറ്റ് വെക്കുന്നില്ല. 45 എന്നുള്ള ആൾ ചിലപ്പോൾ ഒരു 50 കിലോ 52 കിലോ ഒക്കെ ആകുന്നുള്ളൂ. അപ്പോഴും അവർക്ക് വേണ്ട വെയിറ്റ് എത്തുന്നില്ല. പക്ഷേ ഈ വെരിക്കോസ്
ഈ ജീനിലുള്ള ഒരു സംഭവമാണ്. ജീനിലുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാരണമാണ് ഈ പറയുന്നത് പ്രഗ്നൻസിയും വെയിറ്റും കാര്യങ്ങളും നോക്കിയത്. അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രഗ്നൻസി വേണമെന്നൊരു നിർബന്ധം ഒന്നുമില്ല. നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് പ്രശ്നം കണ്ടേക്കുന്നത് ടീച്ചേഴ്സിലാണ്. അപ്പോൾ അവരുടെ സംസാരിച്ച് ഈ തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ കൊടുത്ത് 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 അവിടെ ഇൻഫ്ലമേഷൻ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് പ്രശ്നം കൂടും, സ്പീഡപ്പ് ആവും, വേഗം വരും. അപ്പോൾ അതേപോലെ തന്നെ ഇവർ എടുക്കുന്ന ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സാണ്, അപ്പോൾ സ്റ്റാഫ് നേഴ്സാകുന്ന സമയത്ത് മെയിനായിട്ടും അവർക്ക് നിൽക്കുന്ന ജോലികളാവാം, അല്ലെന്നുണ്ടെങ്കിൽ നിൽക്കുക മാത്രമല്ല, നമ്മൾ ഈ കാലിങ്ങനെ വെച്ച് ഇരിക്കുകയല്ലേ. ഒരു ബാങ്കിലെ ജോലിയാകാം, അല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ജോലികളാവാം, കമ്പ്യൂട്ടർ ജോലികളോ ഏതു ആയിക്കോട്ടെ, നമ്മൾ ഒരേ ഇരിപ്പ് ഇരുന്ന് ഈ മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴത്തേനും ഈ മസിൽസിന് മൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, ഒരു കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഈ വെയിൻ വീണ്ടും വീണ്ടും സ്ട്രെയിൻ കൂടുകയാണ്. അപ്പം മസിൽ മൂവ്മെൻ്റ് വരുമ്പോൾ മാത്രമേ ഇതിനൊരു പ്രഷർ വരുത്തുകയും ഇതൊന്ന് ക്ലിയറായിട്ട് സർക്കുലേഷൻ നടക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ അരമണിക്കൂറിൽ കൂടുതൽ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് ഒരു അഞ്ച് മിനിറ്റ് നടന്നേച്ച് വീണ്ടും വന്ന് ഇരിക്കുന്ന രീതി പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ വെരിക്കോസ് പ്രശ്നങ്ങൾ ഭൂരിഭാഗം സാഹചര്യങ്ങൾ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പം പാരമ്പര്യമായിട്ടുള്ള ആളുകൾക്ക് ഇതേപോലത്തെ പല പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവും. വെയിറ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. വെയിറ്റുകാർക്കായിരിക്കും 80% സാധ്യത സ്പീഡപ്പ് ആകുന്ന സാധ്യത ഉള്ളതെന്ന് ഉള്ളു. ഈ തൈറോയ്ഡ് പോലെ തന്നെ ഈ വെരിക്കോസ് അൾസർ അല്ലെങ്കിൽ വെരിക്കോസ് വെയിനും സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അല്ല, ഇതിപ്പം നമ്മൾ തൈറോയ്ഡിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ കാരിയേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. XX ക്രോമോസോമിലെ കാരിയേഴ്സ് എന്ന് പറയുന്നത് അമ്മയ്ക്കുള്ളത് മകൾക്ക് വരുന്നതിന് ക്രോമോസോം വഴിയാണ്, ജീൻ വഴിയാണ്. അപ്പം ഒരു പക്ഷേ അപ്പൻ്റെ പ്രശ്നം ഒരു മകൾക്ക് വരുന്നത് കുറവാണ്, വരും, ഉറപ്പായിട്ടും വരും, പക്ഷെ കുറവാണ്. പക്ഷേ അമ്മയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 100% മകൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. 99%. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ജീൻ ഇത് തന്നെ ആയതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഓവർ സ്ട്രെയിൻ കൊടുക്കുന്നത് സ്ത്രീകളാണ്. അപ്പം പ്രസവ രീതികൾ വരുന്നത് സ്ത്രീകൾക്കാണ്. പീരിയഡ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ വെരിക്കോസ് വെയിൻ പ്രശ്നം ഉണ്ടാക്കുന്നത് പീരിയഡ്സിൻ്റെ സമയത്താണ്. അപ്പോൾ ആ സമയങ്ങളിലാണ് ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകുന്നതും ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും, അതേപോലെ ഫൈബ്രോയിഡ് റിലേറ്റഡ് പ്രശ്നങ്ങൾ. ഈ കാലിൽ നീര് വെക്കുന്നത് ഫൈബ്രോയിഡോ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലിന് പ്രശ്നങ്ങൾ കൂടും. അപ്പോൾ കാലിൽ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പം സ്ത്രീകളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നിട്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എത്ര മണിക്കാണ് അടുക്കളയിൽ നിന്ന് ഒന്ന് മാറുന്നത്? അപ്പം ജോലികൾ പലതും കാണും. അതുകൊണ്ട് എന്നാന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നിൽക്കുന്നു എന്നുള്ളത് മറന്നു പോവാണ്, വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ബിസി ആയിട്ടിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഇത് കഴിഞ്ഞത് അത് കഴിഞ്ഞത് ഇത് കഴിഞ്ഞത് എപ്പോഴാണോ ഒന്ന് കസേര ഇരിക്കുന്നത്, അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്, ചിലപ്പോൾ വൈകുന്നേരം സമയത്തായിരിക്കും, ഒരു ടി വി കാണുമ്പോഴൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇരിക്കുമ്പോൾ ഇത്രയും ഇതിൽ ഓവർ സ്റ്റെയിൻ കൊടുക്കുകയാണ്. നോക്കുമ്പോൾ എന്താ വീട്ടുപണി, പക്ഷേ വീട്ടുപണി എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർഡ് അല്ല. നമുക്ക് എന്തും വീട്ടുപണിയിൽ ഉൾപ്പെടുത്താം. നമുക്ക് തുണി അലക്കുന്നത് വീട്ടുപണിയിലാവാം, പാത്രം കഴുകുന്നതാവാം, കുട്ടികളെ നോക്കുന്നതാവാം, കുളിപ്പിക്കുന്നതാവാം, എന്ത് വേണേലും പണി പറഞ്ഞു അതെല്ലാം വീട്ടുപണി വരും. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ 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 വേണമെന്നല്ലല്ലോ, എല്ലാം ഈ നിന്നുകൊണ്ടുള്ള പരിപാടികൾ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു രീതി വരുമ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ് പ്രശ്നം. ഇപ്പം മുലയൊട്ടുന്ന അമ്മമാർ, അവർ എവിടെയാണ് പ്രോപ്പറായിട്ട് രാത്രി ഉറങ്ങുന്നത്? ഉറക്കമൊന്നും പ്രോപ്പറല്ല. അപ്പം പകലും ഉറങ്ങാൻ പറ്റത്തില്ല, രാത്രി ഉറങ്ങാൻ പറ്റും. ഒരു ഓവർ ബേർഡൻ ആണ് ബോഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെ ഒരു ഏജ്ഡ് ആകുന്നതനുസരിച്ച് ശരീരത്തിൽ നിന്ന് കാൽസ്യം ഒക്കെ പോകുന്ന സമയങ്ങൾ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരുന്ന സമയങ്ങൾ, ഇതെല്ലാം സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. തേയ്മാനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത്, നീർക്കെട്ടുണ്ടാകുന്നത്, ഇതെല്ലാം സ്ത്രീകളെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഈ വെരിക്കോസും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇൻഡസ്ട്രിയിലും വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ വേറൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ഇൻറ്റസ്റ്റൈൻ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ ഓരോ അവയവങ്ങളെ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കെമിക്കൽസ് ബോഡിയിൽ റിലീസാകും.
അതായത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ലെവൽ തന്നെ ഇതിനെ നേരത്തെ നോക്കി ഇത് ഡേഞ്ചർ ആകാതെ രീതിയിൽ ഇതിനെ കൊല്ലാനും ക്ലിയർ ആക്കാനുമായിട്ടാണ് ശരീരത്തിലുള്ളത്. പക്ഷേ ഇതിൻ്റെ ഈ കണക്ഷൻ മാറിപ്പോകും. നമ്മുടെ തീവ്രവാദികൾ കൊല്ലുന്നതിന് പകരം സ്വന്തം നാട്ടിലുള്ള ആൾക്കാരെ കൊല്ലുന്ന പോലെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിൻ്റെ പ്രശ്നം വരാം, തൈറോയ്ഡ് പ്രശ്നം വരാം, ജോയിൻസും വരാം, അതേപോലെ വെയിനുകൾക്കും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കളർ മാറ്റം വരിക, ചൊറിച്ചിലുണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റസ്റ്റൈനിലേക്ക് ഇട്ടാലാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പോൾ കുടലിൽ ഫങ്ഷനിങ് പ്രോപ്പർ ആണോ കാലിലെ പ്രശ്നം ക്ലിയർ ആവും. അപ്പോൾ അവിടെ പ്രോട്ടീൻ ദഹിപ്പിക്കാൻ പറ്റുന്നില്ലേ, ഇവിടെ കാലിൽ പൊട്ടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കിയാൽ മതി, പാൽ ഉൾപ്പെടുത്തിയോ വ്രണം കരിയത്തില്ല. അതുകൊണ്ട് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് തടിച്ച് വരിക, വേദന ഉണ്ടാകാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സ്റ്റേജ് മാറിക്കഴിയുമ്പോൾ ഫുഡ് സ്ട്രിക്റ്റ് പിടിച്ചില്ലെങ്കിൽ നടക്കത്തില്ല. വെയിനിന് പല കാരണങ്ങളുണ്ട്, എന്നാലും നമ്മൾ ഇൻ്റസ്റ്റൈനിലേക്ക് എന്തിടുന്നു അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് കാലിൽ വരുന്നത്. കാല് മാത്രമല്ല സ്കിന്നിൻ്റെ ഏത് ഏരിയയും. എക്സിമ എന്ന് പറയുന്നൊരു കണ്ടീഷൻ പ്രോട്ടീൻ അലർജിയാണ്. അത് വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അതിനുമായിട്ട് ക്രിയാറ്റിനും കൂടും, യൂറിക് ആസിഡ് കൂടും, സ്കിന്നിൽ റാഷസ് ഉണ്ടാകും, അതേപോലെ വയറ്റിലെ പ്രശ്നങ്ങൾ തുടങ്ങും, താരനുണ്ടാകും, മുടികുഴിച്ചിലുണ്ടാകും, പിന്നെ ഈ ആരിഷ്യം, ദേഷ്യം, വിഷമം, ഇറിറ്റേഷൻ തുടങ്ങും, ടെൻഷൻ കൂടും, ഉറക്ക പ്രശ്നം തുടങ്ങും. ഇതെല്ലാം ഇൻ്റസ്റ്റൈനാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചികിത്സിക്കാൻ വരാൻ വയറൊന്ന് ശരിയാക്കുക. ഈ മൈഗ്രെയിൻ തലവേദന വരുന്നത് കുടൽ പ്രശ്നമാണ്. അതായത് വയറ്റിൽ ആർക്കെങ്കിലും അസിഡിറ്റി ഉണ്ടോ അവർക്ക് തലവേദന ഉറപ്പാണ്. തലവേദനയ്ക്ക് ചികിത്സ ചെയ്തിട്ട് സമയങ്ങളുടെ ആവശ്യമില്ല. അത് കാലങ്ങളോളം തലവേദനയ്ക്ക് മൈഗ്രെയിൻ മരുന്നെടുക്കുന്നവരുണ്ട്. പക്ഷെ വെറുതെയാണ് എടുക്കും, അത് കുറേ പിന്നെയും വരും, ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇൻ്റസ്റ്റൈൻ കുടലാണ് ക്ലിയർ ആവേണ്ടത്. വെരിക്കോസിൻ്റെ കണ്ടീഷനിലത് തന്നെയാണ്. അതുകൊണ്ട് ഇൻ്റസ്റ്റൈനും വെരിക്കോസും വളരെ കണക്റ്റഡ് ആണ്. വ്രണമാകാൻ സാധ്യതയുള്ള ഏതൊരു കണ്ടീഷനിലും പ്രോട്ടീൻ കട്ട് ചെയ്യാതെ ആ പ്രശ്നം ക്ലിയർ ആവില്ല. ഈ അലോപ്പതി മേഖലയിൽ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് കുറേ കാലമായി മുറിവുണങ്ങാൻ വേണ്ടി ട്രീറ്റ് ചെയ്യുന്നു കുറയുന്നില്ല, അല്ലെങ്കിൽ ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് കുറയുന്നില്ല, അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു കേൾക്കാറ്. എന്നാൽ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ ചികിത്സ അലോപ്പതി മേഖലയിൽ ഇല്ലയോ, അതോ ഈ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല, എന്തുകൊണ്ടാണ് ആ മേഖലയിൽ നിന്ന് റിസൾട്ട് കിട്ടാത്തത്? അതായത് റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാ കണ്ടീഷനിലും വരത്തില്ല. ഒരു 30% കണ്ടീഷനിലാണ് റിസൾട്ട് കിട്ടുന്നത്. 70% കണ്ടീഷനും ഫെയിലിയർ ആയി പോവുകയാണ്. അതായത് വേറൊന്നുമല്ല, എല്ലാത്തിനും മരുന്നും സർജറിയും ഇഞ്ചക്ഷനും മാത്രം സൊല്യൂഷൻ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അവിടെ നമ്മൾ, ഞാൻ ഏറ്റവും കൂടുതൽ ഡയറ്റ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഡയറ്റ് കാരണം, ഇങ്ങനെ വരുമ്പോൾ ആ ഡയറ്റ് കാരണം, ഇങ്ങനെ അറിയുന്നത് കൊണ്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. നിങ്ങൾ സ്ക്ലീറോ ചെയ്തോ, സർജറി ചെയ്തോ, ഗ്രാഫ്റ്റ് ചെയ്തോ, എന്ത് വേണം ചെയ്തോ, പക്ഷേ ഈ ഫുഡ് മാറ്റണം. ഈ ഫുഡ് പിടിക്കുമ്പോൾ അത് റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത്, നമ്മൾ എത്രയോ പേരുടെ അടുത്ത് പറയുകയാണ്, ഓക്കെ ഇത്രയും ദിവസം നിങ്ങൾ ഇന്ന ഡയറ്റ് നോക്കണം, എന്നിട്ട് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തോ ഏക്കും. അതായത് അവിടെ നല്ലതോ മോശമോ എന്നുള്ളതിലല്ല, ഈ ചില കാര്യങ്ങൾ നമ്മൾ ഫുഡോടെ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് സക്സസ്സോ ഫെയിലിയറോ എന്നുള്ളതിനെക്കാട്ടിലും, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പ്രശ്നങ്ങൾ, കാലിൻ്റെ വ്രണങ്ങൾ, അതേപോലെ ഈ ഷുഗർ കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന മരവിപ്പ്, പുകച്ചിൽ, അതേപോലെ ഈ പുള്ളി പൊട്ടലുണ്ടാകുന്നത്, കാല് വ്രണമായി വരുന്നത്, ഈ കാല് മുറിച്ച് വിരൽ മുറിക്കുന്ന കണ്ടീഷന്, അതേപോലെ വെരിക്കോസ്, എല്ലാം അത് എൻ്റെ രീതിയിൽ ഇതൊന്നും വേറെ വേറെ കണ്ടീഷനൊന്നുമല്ല. കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു. അപ്പോൾ ഈ രക്തക്കുഴലിനുള്ളിൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലീനിങ് റിപ്പയറിങ് നടക്കുമ്പോൾ ചെളിവെള്ളം മരി ഒഴിച്ചുകൊണ്ടിരുന്ന ക്ലീനിങ് നടക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പ്രോട്ടീൻ ഒന്ന് കുറച്ച് നാളത്തെ കട്ട് ചെയ്യ്, ഞാനൊന്ന് ക്ലിയർ ആക്കട്ടെ. അതുകൊണ്ടാണ് ഈ മുറിവ് കാല് മുറിക്കുന്ന കണ്ടീഷൻ വരെ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റും. അതിനുള്ള സ്പെഷ്യലൈസ് ആയിട്ടുള്ള മെഡിസിൻസും സപ്ലിമെൻസും എല്ലാം ഉണ്ട്. പക്ഷേ അത് ഏൽക്കണമെന്നുണ്ടെങ്കിൽ, അത് അത് മാത്രമല്ല, ഇംഗ്ലീഷ് മരുന്നായാലും ആയുർവേദമായാലും ഹോമിയോ ആയാലും ഏത് മരുന്ന് ഏൽക്കണോ, ഈ പ്രശ്നം ഉണ്ടാകുന്ന സാധനം കട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഓക്കെ, അല്ലാതെ ഒരു ഒരു മരുന്നും ഏക്കാത്തതോ ഒരു മെഡിക്കൽ സിസ്റ്റം മോശമോ നല്ലതോ എന്നുള്ളതല്ല, ഓരോ ശരീരത്തിന് ഓരോന്നും പറ്റും, അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. വെരിക്കോസ് എന്ന് പറയുന്ന ഒത്തിരിയേറെ വലിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എൻ്റെ ഡെയിലിയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളടുത്ത് വരുന്ന കുറച്ച് പേരോട് പറഞ്ഞെങ്കിൽ മാത്രം പോരാ, കാരണം ഇത് ബുദ്ധിമുട്ടുള്ള എത്രയോ പേരുണ്ട്. എത്ര പേർക്കാണ് പറയുന്നത് അയ്യോ ഈ എൻ്റെ കാല് മുറിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ അറിഞ്ഞ ഈ കാര്യം എന്നുള്ളത്, എൻ്റെ അടുത്ത കാലിന് പ്രശ്നം വന്നു, അന്നേരമാണ് ഇത് അറിഞ്ഞത്, ഇപ്പം എൻ്റെ ആ കാല് ശരിയായി. അപ്പം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം ക്ലിയർ ആയേനെ. ഞാൻ ഇത്രയും കാലമായിട്ട് മരുന്നെടുത്തെടുത്ത് മടുത്തു ഈ വ്രണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് കരിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു.
അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ്, ഇത് എല്ലാരും അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പലരോടും ഈ വെരിക്കോസിനെ കണ്ടോ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതൊന്നും ചികിത്സിച്ചാൽ മാറുന്നതല്ല, ഇത് ഇനി എന്നെ കൊണ്ടേ പോകൂ എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെ എനിക്ക് തന്നെയുണ്ട്. അപ്പൊ ഇതൊരു യഥാർത്ഥത്തിൽ ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ ഉള്ള ഒരു 100% നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്ര വലിയ വ്രണമായാലും ശരിയാക്കാൻ പറ്റും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ നമുക്ക് ആ റൂട്ട് കോസ് അറിഞ്ഞിരിക്കണം, അതിനൊരു ട്രിക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ അവിടെ അവർ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. അവർക്ക് ചിലപ്പോൾ കേൾക്കുന്നു, എനിക്ക് കേൾക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം അവസാന ആളുകൾ മടുത്തേച്ച് ഇത് എൻ്റെ എന്നെ കൊണ്ട് പോകത്തുള്ളൂ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മനസ്സുകൊണ്ട് പ്രിപ്പയർ ആകണം. അല്ലാതെ അവർക്കൊരു നല്ലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യും അവർക്ക്, കാരണം അവർക്ക് മടുത്തു. അപ്പൊ ഏതൊരു കാര്യം അങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോഴേ എന്റെ മാറ്റം മനസ്സിലാവും. പക്ഷെ ഞാൻ ഇവിടെ വരുന്ന ആൾക്കാരോട് നിർബന്ധമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഫുഡ് ശ്രദ്ധിക്കാൻ പറ്റുമോ, ഇത് ശരിയാക്കി തരാം, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ തോന്നുന്ന കഴിച്ചുകൊണ്ട് എനിക്കിത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റാത്ത സാധനം കട്ട് ചെയ്യുക, ബാക്കി കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, ഇത്രേ ഉള്ളൂ കാര്യം ഇതിനകത്ത്.